എപ്പോൾ വേണമെങ്കിലും റെയ്ഡ് നടന്നേക്കാമെന്ന് മറ്റു പ്രതിപക്ഷ നേതാക്കൾക്ക് ഭീഷണി കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസികളെ നിലക്കി നിർത്തണമെന്ന ആവശ്യവുമായാണ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് സഖ്യ നേതാക്കൾ കമ്മീഷനെ കണ്ടത് ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും സി ബി ഐയുടെയും നടപടികൾ കമ്മീഷൻ അറിയുന്നില്ലെന്ന രൂക്ഷ വിമർശനവും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു പിന്നാലെയാണ് സഖ്യം നൽകിയ പരാതിയിൽ ഇടപെടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് റെയ്ഡ് അറസ്റ്റ് പോലുള്ള നടപടികൾ മുൻകൂട്ടി കമ്മീഷനെ അറിയിക്കണം പരാതിയുടെ ഗൗരവം കമ്മീഷനു കൂടി ബോധ്യപ്പെടണം ഏജൻസികളുടെ പ്രവർത്തനം നിഷ്പക്ഷമായിരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകാനാകും നീക്കം മാർഗനിർദ്ദേശങ്ങളുടെ കരട് ഉടൻ തയ്യാറാക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ മധ്യപ്രദേശിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിനെതിരെ ഉയർന്ന പരാതിയിൽ ഇടപെട്ട കമ്മീഷൻ നടപടികൾ സുതാര്യമാകണമെന്നും നിഷ്പക്ഷമാകണമെന്നും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അത് ഒരു പൊതുനിർദ്ദേശമായി ഉയർന്നിരുന്നില്ല അതേസമയം കെജ്രിവാൾ ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നും അറസ്റ്റിനുള്ള പരിരക്ഷ കോടതി തടഞ്ഞതോടെയാണ് അടുത്ത നടപടിയിലേക്ക് ഇ ഡി കടന്നതെന്നുമാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുടെ ന്യായീകരണം ക്രിമിനൽ കുറ്റങ്ങളിലെ നടപടിക്ക് പെരുമാറ്റച്ചട്ടം ബാധകമാകില്ലെന്ന് നിയമവിദഗ്ധരും വ്യക്തമാക്കുന്നു ബിനുരാജ് ഏഷ്യാനക് ന്യൂസ്